എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ സാധാരണ പത്തിരിക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അധികം വെള്ളമില്ലാതെ അതൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു തേങ്ങയുടെ 1¼ ഭാഗത്തോളം തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. വലിയ ജീരകം എന്ന് വെച്ചാൽ പെരിഞ്ജീരകം. പിന്നെ 1-3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ പൊടിയും അതുപോലെ തേങ്ങയും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറേശ്ശെയായിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമ്മളിത് കുഴയ്ക്കുമ്പം നമ്മൾ സാധാരണ നൈസ് പത്തിരിക്കോ അതുപോലെ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നതിലും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവ് ദൈ ഒരു പാകത്തിൽ കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ഫില്ലിങ്ങും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1/10 അല്ലി വെളുത്തുള്ളിയും അതുപോലെ 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഞാൻ വേവിച്ചതിന് ശേഷം ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ ചിക്കന് പകരം വേണമെങ്കിൽ ബീഫ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫിഷ് വേണമെങ്കിൽ അതെടുക്കാം. പിന്നെ ചെമ്മീൻ വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു വാഴയില എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മളിപ്പോൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് ആദ്യത്തെ വാഴയിലയുടെ മേലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനി നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പരത്തുക എന്ന് വെച്ചാൽ നല്ല തിന്നായിട്ട് തന്നെ പരത്താൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇതുപോലത്തെ 2 പത്തിരി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പത്തിരി റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കും. അതിനുശേഷം അടുത്ത പത്തിരി ഇതിൻ്റെ മേലെ നമ്മൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ തിന്നായിട്ട് പരത്തിയില്ലെങ്കിൽ വേകാനൊക്കെ കുറേ ടൈം എടുക്കും. അപ്പോൾ ആ ഒരു കാര്യമൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ആദ്യത്തെ പത്തിരി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വാഴയിലയിൽ അടുത്ത പത്തിരിയും കൂടി ഒന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ തിന്നായിട്ട് തന്നെ പരത്താൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ അടുത്ത പത്തിരി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പത്തിരിയുടെ മേലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ നിറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ 1 എണ്ണം മതി ഒരാൾക്ക് കഴിക്കാൻ. അത് തന്നെ ധാരാളമാണ്.
ഇനി നമുക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പത്തിരി ഇതിൻ്റെ മേലെ കൂടി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള രണ്ട് പത്തിരിയുടെ സൈഡുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നാല് സൈഡും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ പത്തിരി നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പൊക്കെ നേരത്തെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പത്തിരി വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് പത്തിരി മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ. നമ്മൾ എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ട് എല്ലാ പത്തിരിയും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം അതിൻ്റെ ഒരു സൈഡ് വേഗം ഒരു സൈഡ് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ എണ്ണം വെച്ചിട്ട് മാത്രം ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇതൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ നന്നായിട്ട് ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വാഴയിലേക്കൊന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരിയാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.